നിഹാരാസ് മാജിക് കിച്ചണിലേക്ക് പ്രിയ കൂട്ടുകാർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു മുട്ട ഓംലെറ്റ് ആണ് ഇത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോഴും ലഭ്യമാകുകയുള്ളൂ. വീഡിയോയിൽ കിടക്കാം. നമ്മൾ അതിനായിട്ട് 5 മുട്ടയുടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുരുമുളക്, പച്ചക്കുരുമുളകാണ് നല്ലത്, പക്ഷെ എൻ്റെ ഉണ്ടായതില്ല, അതുകൊണ്ട് ഞാൻ ഉണങ്ങിയ കുരുമുളക് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തേക്കുന്നതാണ്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര്, പിന്നെ ഒരു 10-12 ഉള്ളി, ചെറിയ ഉള്ളിയാണ്. പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, പിന്നെ പെരുംജീരകം ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചേക്കുന്നതാണ്. അത് മിക്സിയിൽ അടിക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളി, മുളക്, പെരുംജീരകം, ഇഞ്ചി നമ്മൾ ഓരോന്നിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി ഇതിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനോടൊപ്പം തന്നെ ഇതിലും ഉപ്പിടുകയും വേണം കേട്ടോ. ഞാൻ ഉപ്പിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയതാണ്. ഉപ്പെടുത്തിട്ട് ഉപ്പിടണം. ചെറുനാരങ്ങ നീര് ഒഴിച്ചെടുക്കുകയാണ്. ചെറുനാരങ്ങയുടെ കുരു ഇതിൽ പോവാതെ നോക്കണം. ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, അതുപോലെ പെരുംജീരകമൊക്കെ അരച്ച മിക്സാണിത്. ഇതിലേക്ക് നമ്മൾ ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. ഉപ്പിട്ടതാണ് കേട്ടോ. ഇതെല്ലാം പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. മുട്ട പൊട്ടിച്ചതിന് ശേഷം പയ്യെ ഒന്ന് കറക്കാവും. ജസ്റ്റ് ഒന്നോ രണ്ടോ ഒരു ഇത് ചെയ്താൽ മതി. അതല്ലെങ്കിൽ മുട്ട പൊരിക്കുമ്പോൾ ഹാർഡായി പോകും. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം. നമ്മളുടെ മുട്ട അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ശരിയാക്കാം. സ്റ്റിക്കിൻ്റെ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനൊരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പുതിയതിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓയിൽ, വെളിച്ചെണ്ണ ഓയിലൊന്നും ഒഴിച്ചെടുത്തില്ലാത്ത കുഴപ്പമില്ല. പക്ഷേ ഇത് ഇത്തിരി പഴകിയ ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ ഓയിൽ ഒഴിച്ചെടുക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തത്. നമുക്കപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മുട്ടയുടെ കൂട്ട് ഒഴിച്ചെടുക്കാം. ഓരോ പാർട്സായിട്ട് നമ്മൾ മറച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മറിച്ചിടുമ്പോൾ ഒരു വശം വേവാത്തോ എന്ന് വരുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഞാൻ ഒന്ന് മുറിച്ചതാണ്, നാലാക്കി മുറിച്ചതാണ്. ഓരോ അപ്പോൾ നമുക്ക് വേഗം മറിച്ചിടാൻ എളുപ്പം കിട്ടും. അപ്പോൾ നമ്മുടെ വളരെ രുചികരമായ മുട്ട ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കത് ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ നമുക്ക് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യസ്തമാണെന്ന് മനസ്സിലാവും. ടേസ്റ്റിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരും സേഫ് ആയിരിക്കുക. ബൈ.